എത്ര ചീപ്പ് ഗെയിമാണ് ഗബ്രി ഇപ്പൊ ബിഗ് ബോസ് വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്ത് ഇത്രയും നെഗറ്റീവ് വന്നു നിൽക്കുന്ന ഗബ്രി ഇപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നെഗറ്റീവ് ഗെയിം തന്നെയാണ്. ഇന്നിപ്പോ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ജിൻഡോയെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഗബ്രിയാണ് കാണാൻ സാധിച്ചത്. അതൊരു ഗെയിമിന്റെ ഭാഗമായിരിക്കാം. ജിൻഡോന്റെ അടുത്ത് ചൊറിയുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം, അതൊരു ഗെയിമല്ലേ എന്ന് വിചാരിച്ച് മാറ്റി നിർത്താം. പക്ഷെ അപ്പോഴും ജിൻഡോയെ വല്ലാതെ അപമാനിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പ്രൊഫഷനെ വെച്ചിട്ട് അവിടെ അപമാനിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയെ. ഇനി ഇയാളുടെ അടുത്തൊക്കെ ആര് പഠിക്കാൻ വരും, ആര് കോച്ചിങ്ങിന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ജിൻഡോന്റെ മുന്നിലേക്ക് വരാനായിട്ട് ഇനിയൊരു അങ്ങനെ ആരും വരരുത് എന്ന് കൽപ്പിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഒരു പറച്ചിലായിരുന്നു അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ അത്രയും മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് ഗബ്രി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വുമൻ കാർഡ് ഇറക്കുന്നത് മുൻപും ബിഗ് ബോസ് സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല സീസണുകളിലും വുമൻ കാർഡ് എന്നുള്ള ഒരു കാര്യം പലരും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ മെൻ കാർഡ് ഇറക്കൽ ഇന്ന് വരെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സീസൺ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഗബ്രി കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ അടുത്തും നമ്മുടെ അർജുന്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന നമ്മുടെ ജിൻഡോ വന്നിട്ട് കയ്യിൽ വന്ന് ചൊറിയുന്നു, കയ്യിൽ ഇങ്ങനെ ആക്കുന്നു, അതൊരു സെക്സ് ഫീലിങ്ങോട് കൂടി അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് ആയിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അർജുനും ഋഷിയും എന്ത് മോശമായിട്ടാണ് ഗബ്രി അത് പറയുന്നത്, അയാള് അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല, എല്ലാവരെയും അങ്ങനെ മസാജ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഗബ്രി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് കാലുമ വന്ന് തോണ്ടുന്നു, കാലുമ വന്ന് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതും ഒരു ബാഡ് ടച്ച് ആണെന്നാണ് ഗബ്രി അവിടെ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്റെ ബൂംസിൽ വന്ന് തൊടുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യുന്നു, അയാൾ ഒരു ബാഡ് ടച്ച് നടത്തുന്നു, അയാൾ വേറൊരു രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അവിടെ ഗബ്രി പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് പ്രശ്നമാക്കാത്തത് ഇയാൾക്ക് പുറത്ത് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകണ്ട, ഇയാൾക്ക് ഒരു മോശപ്പെട്ട ഇമേജ് പുറത്തു വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് എന്നാണ് ഗബ്രി അവിടെ പറയുന്നത്. എന്നിട്ട് ഗബ്രി ഇത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഭയങ്കര മോശമല്ലേ ഗബ്രി ഇത്? ഇത് എന്ത് ഗെയിമാണ് ഇത്? ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നത്, ഒരു മെൻ കാർഡ് ഇറക്കിയിട്ട് എന്നെ അവിടെ തൊടുന്നു ഇവിടെ തൊടുന്നു, അയാൾ മോശാർത്ഥത്തിൽ തൊടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അയാൾ ഒരു ജിം ട്രെയിനറാണ്, അയാൾ പല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ നോക്കും, പലതും തൊടും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാൾ അങ്ങനെ തൊടാനായിട്ട് ചെല്ലുന്നില്ല ഒന്നാമത്തെ കാര്യം. അയാൾ ചെസ്റ്റിനൊന്നും വിരിവ് പോരാ, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മോശാർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഗബ്രി എടുത്തിട്ടുള്ളത്. അയാളൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അയാൾ പറഞ്ഞൊരു വാചകങ്ങളാണ്. പിന്നെ മോശപ്പെട്ട അർത്ഥത്തിൽ അവിടെ കൈമ വന്ന് തൊട്ടു എന്ന് പറയുന്നത് മസാജ് ചെയ്തതാണെന്ന് അവിടെ അർജുൻ തന്നെ പറയുന്നുണ്ട്. ഇത്രയും മോശമായിട്ട് അതിനെ വേറൊരു വൾഗർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഗെയിം കളിക്കുന്നത് ഗബ്രിക്ക് ഓൾറെഡി ഇപ്പൊ നെഗറ്റീവാണ്, അതിനെ ഇരട്ടി നെഗറ്റീവ് ആക്കുകയേ ഉള്ളൂ. അതും ജിൻഡോയെ പോലെ ഒരാളെ കുറിച്ച് ഇത്രയും മോശമായി പറയുന്നതുകൊണ്ട് ഗബ്രിക്ക് ഒരു പോസിറ്റീവും ഉണ്ടാകാൻ പോകുന്നില്ല.